നമസ്കാരം. വോട്ട് പീഡികയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വോട്ട് പീഡിക ചർച്ച ചെയ്യുന്നത് 2011 രൂപീകൃതമായ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. വട്ടിയൂർക്കാവ് MLA ആയിരുന്ന കെ മുരളീധരൻ വടകരയിലേക്ക് പോയപ്പോൾ മേയർ ബ്രോയെ ഇറക്കി LDF സീറ്റ് പിടിച്ചെടുത്തു. കെ മുരളീധരൻ നിറഞ്ഞുനിന്ന വട്ടിയൂർക്കാവിൽ ഇളക്കി പ്രതിഷ്ഠ നടന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ. മുരളീധരൻ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോയപ്പോൾ വട്ടിയൂർക്കാവ് പിടിക്കാനെത്തിയത് മേയർ ബ്രോ VK പ്രശാന്ത്. അതൊരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് CPMലേക്ക് തിരിഞ്ഞു. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കച്ചം വൃക്കുമ്പോൾ മത്സരത്തിന് വീറും വാശിയുമേറും. തലസ്ഥാന നഗരിയിലെ പ്രസ്റ്റീജ് മണ്ഡലമായിരുന്ന തിരുവനന്തപുരം നോർത്ത് 2011 രൂപമാറ്റം വന്ന വട്ടിയൂർക്കാവായത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 6 തവണ CPM വിജയിച്ചു, 4 തവണ കോൺഗ്രസും. BJP കൈവരിച്ചിട്ടുള്ള നേട്ടം ചെറുതല്ല. നായർ ക്രൈസ്തവ വിഭാഗങ്ങൾക്കാണ് മുൻതൂക്കം. 1957 വിളപ്പിൽ നേമം മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഭാഗങ്ങളാണ് തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായും പിന്നെ വട്ടിയൂർക്കാവായും മാറിയത്. 1977 നോർത്ത് മണ്ഡലത്തിന്റെ പിറവി. NDP കെ രവീന്ദ്രൻ നായർക്കായിരുന്നു വിജയം. 3 വർഷം കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പിൽ CPMലെ കെ അനിരുദ്ധൻ മണ്ഡലം പിടിച്ചു. 82 ജി കാർത്തികേയനെ ഇറക്കി പയറ്റിയപ്പോൾ അനിരുദ്ധനെ വിട്ട് കോൺഗ്രസിനൊപ്പം പോന്നു. തിരഞ്ഞെടുപ്പുകളിൽ CPMന്റെ ഗ്ലാമർ താരം M. വിജയകുമാർ വിജയം ആവർത്തിച്ചുകൊണ്ടിരുന്നതോടെ ഇടതുമണ്ഡലം എന്ന പേര് വീണു. 2011 തിരഞ്ഞെടുപ്പിൽ വിജയകുമാറിന്റെ അശ്വമേധത്തിന് കടിഞ്ഞാണിട്ടത് കോൺഗ്രസിലെ കെ മോഹൻകുമാർ. 2006 വിജയകുമാർ പകരം വീട്ടിയപ്പോൾ വീണ്ടും ഇടതുമണ്ഡലമായി. 2011 മണ്ഡലം വട്ടിയൂർക്കാവായി പരിണമിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയത് കെ മുരളീധരൻ, LDFന് ചെറിയാൻ ഫിലിപ്പ്. 16,167 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുരളീധരൻ വിജയിച്ചു. 2016 വട്ടിയൂർക്കാവിൽ ത്രികോണ മത്സരം മിന്നിയത്. കെ മുരളീധരനും CPMലെ TN സീമയും BJPയുടെ കുമ്മനം രാജശേഖരനും. 7,622 വോട്ടുകൾക്ക് മുരളീധരൻ വിജയിച്ചു. കുമ്മനം 2-ാം സ്ഥാനത്തും സീമ 3-ാം സ്ഥാനത്തുമായി. 2019 ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 14,465 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ BJP 3-ാം സ്ഥാനത്തേക്ക് പോയി. ഇത്തവണ സീറ്റ് തിരിച്ചുപിടിക്കാനായി UDF ഇറക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വീണയാണ്. കരുത്ത് തെളിയിക്കാനായി ND ഇറക്കിയിരിക്കുന്നത് VV രാജേഷിനെയാണ്. എന്തായാലും വട്ടിയൂർക്കാവിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഈ പെരൂർക്കടയിൽ ഒരു ഭരണമാറ്റം വേണോ അല്ലെങ്കിൽ തുടർ ഭരണം വേണ്ടി വരും? നമ്മളൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്ര. ഉറപ്പല്ലേ? കാരണങ്ങൾ പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേമകാലത്തെ ഈ കൊറോണ സമയത്തും അതിനു മുന്നേ പ്രളയം വന്നപ്പോഴും എല്ലാം കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയ ഒരു ഗവൺമെന്റല്ലേ. ഇവിടെ ബാക്കിയുള്ളവർ എന്താണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം ഒരു ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു ഒരു മാസം ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും നിഷേധിക്കുകയും ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും തുറപ്പറും. കാരണം അവർക്ക് മാത്രമേ നല്ല രീതിയിൽ കേരളത്തിൽ ഭരിക്കാൻ കഴിയുള്ളൂ. തുടർഭരണം വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ ഉണ്ടാവോ? ഇപ്പൊ ഈ ഒരു ഒരു ഈ ഒരു മേഖല എന്തെങ്കിലും പ്രതിസന്ധിയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാറ്റം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. തുടർഭരണം വരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോ എങ്ങനെയാണ്, തുടർഭരണം വരുമോ അല്ലെങ്കിൽ ഭരണമാറ്റം വേണോ? ഇവിടെ വിജയം തോൽവിയൊക്കെ അവരവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മള് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വോട്ടുണ്ട്, അത് ചെയ്യുക. അത് പാർട്ടിയെ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളുണ്ട്, അവർക്ക് കൊടുക്കും. മെച്ചപ്പെടുണ്ടാവില്ല. തുടർഭരണം വേണോ അല്ലെങ്കിൽ ഭരണമാറ്റം വേണോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു ചൂടിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഒരു തുടർഭരണം വേണമെന്നാണോ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം വേണമെന്നാണോ? അല്ലെ പേരൂർക്കടയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? പേരൂർക്കടയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ LDF ജയിക്കാനാണ് സാധ്യത. LDF ജയിക്കാനാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം ബ്രോയാണ് നമ്മുടെ
അപ്പം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിച്ച് നല്ല ഒരു ഒരുപാട് വികസനങ്ങൾ വികസനം നല്ല ഒരു അഭിപ്രായമാണ് ആൾക്കാർക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമെന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിലേക്ക് സംസ്ഥാന ഒരു തുടർ ഭരണം ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും അതൊരു വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കേണ്ട. കേരളത്തിലെ ബന്ധപ്പെട്ട് തുടർ ഭരണം വരാൻ സാധ്യതയില്ല. സാധ്യതയില്ല ഇല്ല ഇല്ല സംസ്ഥാനത്ത് തുടർ ഭരണം ഉണ്ടാവില്ല ഇല്ല. പേരൂർക്കടയിൽ എങ്ങനെയാണ്? പേരൂർക്കട കടുത്ത മത്സരമായിരിക്കും. തുടർഭരണം ഉണ്ടാവാനാണ് സാധ്യത. സാധ്യത പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോഴുള്ള ഈ വികസനത്തിന്റെ പരിപാടികൾ തന്നെയാണ്. പേരൂർക്കടയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? പേരൂർക്കട വട്ടിയൂർക്കാവ് വികസനം വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പം പ്രശാന്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഉള്ള MLA വന്നതിന് ശേഷം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം തന്നെ വരും. താല്പര്യമില്ല. അല്ല ഒന്ന് മാറി മാറി ഭരിച്ചിട്ടെങ്കിലും നാട് നന്നാവും നോക്കട്ടെ. ആര് ഭരിച്ചാലും എന്തായാലും ഈ ഭരണത്തിൻ്റെ ഒരു താല്പര്യം ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല തുടർ ഭരണം ഉണ്ടാവില്ല. അതിന്റെ കാരണങ്ങളൊന്ന് എല്ലാ കേസുകളും ഉണ്ടല്ലോ ഇപ്പൊ നമുക്കറിയാലോ. ഒന്നാമത് ഇപ്പൊ ഇപ്പോഴത്തെ യുവജനങ്ങൾ ആരും വോട്ട് ചെയ്യില്ല. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ ഒരു തുടർച്ച ഉണ്ടാവോ താല്പര്യമില്ല. എങ്ങനെയാ അവസ്ഥ ഇവിടെ വട്ടിയൂർക്കാവില്? രണ്ട് ശക്തികളൊക്കെ തുടർ ശക്തമാണ്. അടുത്ത ഇനിയിപ്പോൾ മൂന്നാമത്തെ കക്ഷി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് മിക്കവാറും നാളെ മറ്റന്നാളോടുകൂടി അതും സജീവമാവും. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാവും അവസ്ഥ ഒരു ഭരണ തുടർച്ച ഉണ്ടാകാനാണ് സാധ്യത. ഭരണ തുടർച്ച ഉണ്ടാകാൻ ഇതുവരെയും കാണാത്ത ഒരു ട്രെൻഡ് അങ്ങനെ കാണുന്നു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഭരണ മാറ്റം ഉണ്ടാവോ അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാവോ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഭരണ തുടർച്ച തന്നെ ഉണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇത്ര വിശ്വാസത്തോടു കൂടി പറയണമെങ്കിൽ? കാരണം നമ്മൾ പ്രളയമൊക്കെ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങൾ, പിന്നെ കോവിഡിന്റെ കാര്യങ്ങളായിരുന്നാലും ഒരുപാട് പോസിറ്റീവ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഭയങ്കര വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പോയിട്ടും പിടിച്ചു നിർത്താനായിട്ട് ശരിക്കും ഗവൺമെന്റ് പാടുള്ളൂ. അതെ അതെ മാറ്റങ്ങൾ ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുമായിട്ട് വികസനമായിട്ട് ബന്ധപ്പെട്ട് അത് കുറെ ടൈം എടുക്കും. പോയി അതാന്ന് വെച്ചാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബിസിനസ് നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കുറഞ്ഞിട്ടുണ്ട്. അത് ആൾക്കാരുടെ കാശൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അത് ഗവൺമെന്റായിട്ട് നമുക്കൊന്നും അതെ അതെ തീർച്ചയായിട്ടും. കേരളത്തിൽ ഒരു ഭരണ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാവും? പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ നടക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, അതെ സർക്കാർ ഈ സർക്കാരിനെ ജനങ്ങൾ വെറുത്തു. അതിന് എതിരായിട്ട് ജനങ്ങളൊരു ജനവികാരം ഇവിടെ ഉണ്ടാവും. ഇവിടെ വട്ടിയൂർക്കാവിലെ ത്രികോണ മത്സരം ആയിരിക്കും ഉറപ്പായിരിക്കും. ബിസിനസ്സൊക്കെ എങ്ങനെ പോണു? ബിസിനസ്സൊക്കെ വലിയ പാടാണ്. കേരളത്തിലെ എങ്ങനെയാണ് ഒരു ഭരണ തുടർച്ച അല്ലെങ്കിൽ ഭരണ മാറ്റം ഏത് ആഗ്രഹിക്കുന്നു താങ്കൾ? ഭരണം ഈ ഭരണം തുടർച്ചയായിട്ട് നടക്കണം അതാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ഇവിടുത്തെ MLA ആണ് മുന്നിൽ ഇനി വരാനുള്ളത് എന്നാണ് നമ്മൾ ആഗ്രഹം. ആ വികസനങ്ങൾ അങ്ങനെ കൊണ്ട് കഴിയുന്നത് ഈ കഴിഞ്ഞ ഘട്ടങ്ങളിൽ കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബാക്കിയും കൂടി അങ്ങനെ വന്നാൽ ചെയ്ത് തരും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ഭരണ തുടർച്ച ഉണ്ടാവും ഉറപ്പാണ്. എടുത്തു പറയാനുള്ള ഇടതുപക്ഷത്തിന് അല്ല കോൺഗ്രസ്സുകാരുടെ തമ്മിലടിയും, പിന്നെ BJP എന്തായാലും ഭരണം വരില്ല. അവരൊന്നും രണ്ട് സീറ്റ് പിടിക്കുന്നുള്ളതല്ലാതെ അവർ ഭരിക്കാനുള്ള ഇല്ല. പിന്നെ കോൺഗ്രസിനെ തിരിച്ചടി തമ്മിലടി, അത് കാരണം തുടർ ഭരണം ഉണ്ടാവുമെന്ന് പറയുന്നത് ഉറപ്പാണ്. ഇവിടെ പ്രശാന്ത് ഉറപ്പാണ്, ഉറപ്പാണ് വി കെ പ്രശാന്ത് ഉറപ്പാണ്. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പോൾ വട്ടികളുടെ വികസനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അദ്ദേഹം പ്രവർത്തിക്കും അല്ലെങ്കിൽ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. 5 വർഷത്തിനകത്ത് എന്തായാലും ചെയ്തിരിക്കും. അദ്ദേഹം ജയിക്കുന്ന കാര്യം ഉറപ്പാണ്, 90% ഉറപ്പാണ്. കേരളത്തിലൊരു ഭരണ മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാവും ഒരു വോട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഉണ്ടാവും. അതിങ്ങനെ പറയാൻ കാരണം എന്താണ്? എടുത്തു പറയാനുള്ള കാരണം തോന്നുന്നു എനിക്ക് വേറെ ഒന്നും പറയല്ല. പ്ലീസ്. നമസ്കാരം. എന്തൊക്കെയാ വിശേഷങ്ങൾ? ഇങ്ങനെ കേരളത്തില് ഒരു തുടർ ഭരണം ഉണ്ടാവോ അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവോ? ഭരണം ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന ഭരണം തന്നെ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ തുടർഭരണം ഉണ്ടാവും. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഭരണമാറ്റം ആഗ്രഹിക്കുന്നത്?
ഉറച്ച ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയണത്. ചേട്ടന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഉണ്ടാവണമെന്നാണ്. ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ തന്നെ പറഞ്ഞത്, നമ്മൾ ഒട്ടിയൂർക്കാവിന്റെ അവസ്ഥ തന്നെ പറഞ്ഞത്. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവില് എന്തായാലും വി കെ പ്രശാന്ത് ആയിരിക്കും വരണത്. കേരളത്തിന്റെ തീർച്ചയായിട്ടും പിണറായി വിജയൻ ആയിരിക്കും പിന്നെ ഉറപ്പായിരിക്കും. മൂന്ന് മുന്നണികളും നേരിട്ടുള്ള പോരാട്ടത്തിനിറങ്ങുമ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ വിജയപരാജയങ്ങൾ പ്രവചനാതീതമാണ്. എന്തായാലും നല്ലൊരു പോരാട്ടം തന്നെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാം. അടുത്ത അധ്യായത്തിൽ മറ്റൊരു മണ്ഡലവുമായി റിയൽ വോട്ട് പിടുക നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.